ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാനിൽ നിന്റെ മനസ്സ് മുറുകെ പിടിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് നീ ഭഗവാനിലും ശരീരം കൊണ്ട് നീ അസുരനുമാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, യസ്യ ഭക്തിർ ഭഗവതി ഹരോ നിശ്രേയസേശ്വരേ വിക്രീഡിതോ അമൃതം ബോധോ കിം ക്ഷുദ്രൈ ഘാതകോദകൈ. ആർക്കാണോ ഭഗവാനിൽ ദൃഢമായ ഭക്തിയുള്ളത്, അവർ അമൃതമാകുന്ന സാഗരത്തിൽ നീന്തി തുടിക്കുമ്പോൾ ഞാനൊക്കെ എവിടെയാണ് വൃത്രാസുര ഇരിക്കുന്നതെന്നറിയോ? ഘാതകോദകൈ, ഓടവെള്ളത്തിലൊരു പുഴുവിനുള്ള സുഖമുണ്ടല്ലോ, അതൊക്കെയുള്ളൂ ഇന്ദ്രലോകത്തിൽ എൻ്റെ സുഖം. നീയാണെങ്കിലോ കടലിലിരിക്കുന്ന ഒരു മത്സ്യത്തിൻ്റെ സുഖത്തിലാണ്. എവിടെ വേണമെങ്കിലും ഒഴുകാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഓടവെള്ളത്തിലുള്ള പുഴുവിനോ ചെറിയ ലോകമാണുള്ളത്. എൻ്റെ ഇന്ദ്രലോകം എന്നൊക്കെ പറയുന്നത് ചെറിയ സുഖമാണ്. നീ എത്രയോ ഔന്നത്യത്തിലെത്തിയിരിക്കുകയാണ്. ഞാനും നീയും വാസ്തവത്തിൽ ഒരേ തലത്തിലല്ല, നീ എന്നേക്കാളും ഉയർന്നിരിക്കുകയാണ്. ഇതാണ് ലോകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാവണം? ആത്മീയ സമ്പത്താണെങ്കിൽ ഇന്ദ്രൻ പോലും നമ്മളെ ആദരിക്കും, പൂജിക്കും എന്ന് പറയുകയാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ സമ്പത്ത് ഭൗതികമാവാൻ നമ്മൾ സമ്മതിക്കരുത്. പ്രായം കൂടുന്തോറും നമ്മുടെ സമ്പത്ത് ആത്മീയമായ സമ്പത്ത് തന്നെയായിരിക്കണം. പിന്നെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ ശ്രദ്ധ ക്രമേണ ക്രമേണ പിൻവലിച്ചു കൊണ്ടുവന്ന് ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഒരു അസുരൻ്റെ മുന്നിൽ ഇന്ദ്രൻ നമസ്കരിക്കുകയാണ്. ദേവന്മാരുടെ ദേവനായിരിക്കുന്ന ഇന്ദ്രൻ ഒരു സാധാരണ അസുരൻ്റെ മുന്നിൽ ശിരസ് കുനിക്കുന്നതിന് കാരണം അസുരൻ്റെ ശാരീരിക ബലത്തിലല്ല പേടിച്ചിരിക്കുന്നത്, ആണോ? ഏത് ശക്തിയുടെ മുന്നിലാണ് നമസ്കരിക്കുന്നത്? ആത്മീയമായ. എവിടെ ആത്മീയമായ ശക്തിയുണ്ടോ അവിടെ മറ്റുള്ളവരെല്ലാം ശിരസ് കുനിക്കണം. ഭാഗവതത്തിലെ വരികളാണ്, ഹരിയിൽ ആർക്ക് ഭക്തിയുണ്ടോ സുരാ സേവ്യതയെ, സുരന്മാരെ സേവിക്കും എന്നൊക്കെയാണ്. അപ്രകാരം ഒരു വലിയൊരു അവസ്ഥയിലേക്ക് എത്താൻ ആ വൃത്രാസുരന് സാധിച്ചു. പിന്നീട് വൃത്രാസുരൻ പറഞ്ഞു, ഇനി കാത്തിരിക്കണ്ട, നമ്മുടെ സമയം പോയിരിക്കുകയാണ്, വേഗം 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 എന്നെ ശരിയാക്കിക്കൊള്ളൂ എന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തെ അങ്ങോട്ട് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ വഴങ്ങിക്കൊടുത്തതും പിന്നീട് അങ്ങോട്ട് ഗംഭീരമായ യുദ്ധം. ഇന്ദ്രൻ്റെ നേരെ ശൂലം പ്രയോഗിക്കും, ശൂലം തടുക്കും, പിന്നെ രണ്ടാമത്തെ കൈ വെട്ടിമാറ്റി. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് ബിത്വാ വജ്രേണ കുക്ഷിം നിഷ്ക്രമ്യ ഫലവിൽ വിഭു ഉച്ചകർത്ത ശിരോ ശത്രോ ഗിരിശ്രംഗമിവോജസ. അദ്ദേഹത്തിൻ്റെ മാറിടം കീറിക്കൊണ്ട് വയറൊക്കെ കീറിപ്പൊളിച്ചുകൊണ്ട് ആ വൃത്രാസുരനെ വധിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്നും ആത്മമായൊരു തേജസ് കണ്ടു ഇന്ദ്രനും കൂട്ടിരുന്നാണ്. വൃത്രസ്യ ദേഹാനിഷ്ടാന്തം ആത്മജ്യോതിരരിന്തമ പശ്യതം സർവലോകാനം അലോകം സമപശ്യത. ആശ്ചര്യകരമായി തീർന്നു എന്നാണ്. ഇപ്രകാരം ഇന്ദ്രനാൽ വൃത്രൻ വധിക്കപ്പെടുമ്പോഴും ഇന്ദ്രൻ്റെ ഗുരുവായി തീർന്നു ആര്? വൃത്രാസുരൻ. എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പോലും വൃത്രാസുരൻ ഇന്ദ്രനെ പഠിപ്പിച്ചു കൊടുത്തു. പറയാണ് തൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും കാണിച്ചു കൊടുത്തു. ഇങ്ങനെയായിരിക്കണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന്. ഇന്ദ്രനാകുന്ന കാലം ഈ ശരീരത്തെ കീറിപ്പൊളിച്ചു കൊണ്ടുപോകാൻ വരുന്നതിന് മുമ്പ് മനസ്സ് എവിടെ എത്തിയിരിക്കണം? ഭഗവാനിലേക്ക് എത്തിയിരിക്കണം. അപ്പം വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങളും വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് മനസ്സിനെ അലട്ടാൻ സമ്മതിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ കഴിവുണ്ട് ആർക്ക്? മനസ്സിന്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എവിടെ നിന്ന് കിട്ടി വൃത്രനെ കഴിവ്? ഈ കഴിവ് വൃത്രാസുരന് കിട്ടണമെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടണമല്ലോ. അപ്പോൾ വൃത്രാസുരന് എവിടെ നിന്നാണ് ഈ കഴിവ് കിട്ടിയതെന്ന്, അറിവ് കിട്ടിയതെന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിസ്തരിച്ച് പറയുകയാണ് അടുത്ത കഥയിൽ.